हाई एवरी वण नमस्कार या स्मृति अनीश इन वीडियो पचीट क्यों षेटो अः स्थल एवड़ा अर्यो डिसेनर सेंटर एवड़ा इंस्टिट्यूट एवड़ा अगर क्यों कमेंट वह अब या विचार आ कमेंसिले या रिप्ले तीन और वीडियो आदमी अब या विचार इन वीडियो आईकोटे अब अच्छी अग्रह अब ए पेर एल स्मृति अनीश हस्बंडि पेरान अब ताम कड़ा चो कना वीडा कंपना ता डिसेनर सेंटर अब स्टिचिंग सेंटर वह कंपना फैशन डिसेनिंग इंस्टिट्यूट अब ए स्वंत वीडा कवियूर स्वंत वीड कवियूर कवियूर पत्न जिले कंपनाडन पत्न जिले कंपना कवियूर या जन वलर् स्थल कवियूर ईर चेटन इवे षोप कंप्यूटर मोबाइल सेल्स एंड सर्विस षोप अब अद्वैट बंधपेट मारियत अगर या तामसाइटर अंज वर्ष तोलू अब अगर या एल डेवलप ईर स्टेज वे निका अब या हस्बंड स्वंत वीड एड़ा आलपुरा जिले एड़ा अब कल्याण कह अवे पशे अवड़े तामसमें अब जोलिये क्योंकोत्री ता स्वंत वीडल ता अब कवियूर एल क्यों इत प्रत्येक क्यों कंपना कंपना पलर्कू कवियूर वीडे कंपनाड कंपना ताम स्थल स्वंत वीड कवियूर अद और मोन आ मोन पेर अद्वैत अंज वयसावेपल अच्छन और चेची आने चेची या रु पे कुछ या चेची आचन अम्म रु पे कुछ आये नीती ऐम अब पढ़ी क्यों क्यों प्रोत्साहन तुम्हें वलर्ती अगले तंदर निका पेट पक्षे ए स्वभाव ए चेची स्वभाव रूम रु रीति चेची की पढ़ी तापर्यू पक्षे पढ़ोड़ वैलिए तापर्य तापर इन एक्सट्रा करिकुलर आक्टिविटीसोड़ तापर्य अब कुछ स्कूल काल मुदल के अगर तुम पक्षे अवड़ो या पढ़े पचू अलग पढ़ लेवल मोटे एचन वाशिपड़ी अदोजर जोली साधिक अब अदीट इन वीडियो अब या मेखलपेटर वीडियो अब अच्छन अम्म या पढ़ी वह समयत इव इन सब्जक्ट पढ़ाऊ वाशि पड़ी आग्रह रीती पचलू याग्रह पचलो ए चेची नाइट पढ़ी नीती पढ़ी വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് പഠിക്കും രാത്രിയിൽ ഒരുപാട് ഉറക്കമുള്ള ചെയ്ത് പഠിക്കും ആ സമയത്തൊക്കെ ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങും കാരണം പണ്ട് തൊട്ടേ എനിക്ക് ഇങ്ങനെ വരയ്ക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരിടക്കെ മാത്രമേ താല്പര്യമുള്ളൂ അപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ ഞാനും ടീച്ചേഴ്സും തമ്മിൽ നല്ല എന്താ പറയുക നല്ല ചേർച്ചയാണെന്ന് പറയാം കാര്യം ഞാനൊന്നും പഠിക്കുകയില്ല അപ്പോൾ അവർക്ക് പഠിക്കാതെ വരുമ്പോൾ ടീച്ചേഴ്സിനൊക്കെ ഒരു ദേഷ്യം ഇവിടുന്ന് പഠിക്കുകയില്ല അങ്ങനെ പേരന്റ്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ പ്രോഗ്രസ് കാർഡ് ഒക്കെ സൈൻ ചെയ്യാൻ വരുമ്പോൾ എന്റെ അമ്മ ഞാനും ചേച്ചി ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് ഒരു സ്കൂളിലാണ് പഠിച്ചതെങ്കിലും ചേച്ചിക്ക് ആ സമയത്തൊക്കെ എന്നോട് ഭയങ്കര ദേഷ്യമാണ് കാര്യം ഞാനൊന്നും പഠിക്കുകയില്ല അവൾ നന്നായിട്ട് പഠിക്കും അപ്പം അവളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിരിക്കുമല്ലോ എന്നെ പഠിപ്പിക്കുന്നത് അതായത് അടുത്തടുത്ത സ്റ്റാൻഡേർഡ് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ 3 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പം അവൾ 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിലായിരിക്കും അപ്പൊ ആ ഒരു ഇത് ആയിരിക്കും അപ്പൊ അവളെ അന്ന് പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്നെ പഠിപ്പിക്കും ഓ ഇത് എന്റെ ചേച്ചിയുടെ പേര് ശ്രുതി എന്നാണ് കേട്ടോ ഇത് ശ്രുതിയുടെ അനിയത്തി തന്നെയാണ് ഒന്നും പഠിക്കുകയില്ല അപ്പം ഇവളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പം അനിയത്തി ഒന്നും പഠിക്കുകയില്ല കേട്ടോ അപ്പൊ ഇവിടെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ വെച്ച് വെക്കത് കേൾക്കുമ്പം ഭയങ്കര നാണക്കേടാണ് ഇവൾക്ക് അപ്പൊ ഈ കൊച്ചെന്നെ നാണം കെടുത്തു അങ്ങനെയുള്ള ഒരിതാണ് അപ്പം ഓരോരോ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴും അവളെ പഠിപ്പിക്കുന്ന അതേ ടീച്ചേഴ്സ് എന്നെ പഠിപ്പിക്കുമ്പം ആദ്യം അവർക്ക് ശ്രുതിയുടെ അനിയത്തിയാണല്ലേ അപ്പം ശ്രുതിയെ പഠിപ്പിച്ച ആ ഒരിത് സ്മൃതി നന്നായിട്ട് പഠിക്കും എന്നുള്ളൊരിതാണ് അപ്പം ആദ്യത്തെ ഒരാഴ്ച ഞാൻ നല്ല പെർഫെക്റ്റ് സ്റ്റുഡന്റ് ആണ് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ഹോംവർക്ക് ഒക്കെ എഴുതും അതേപോലെ കൊടുക്കും ആദ്യത്തെ രണ്ടു ദിവസം കുത്തിയെന്ന് കാണാൻ പഠിക്കും പക്ഷെ മൂന്നാമത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതായത് നമ്മൾ പുതിയൊരു ക്ലാസ്സിലേക്ക് കയറുമ്പം
ഞാനാണോ എല്ലാവരും ഇങ്ങനെയാണോ എനിക്കറിയ പുതിയ ഇപ്പം ഒരു ഒരു പുതിയൊരു അധ്യയന വർഷം തന്നെ അപ്പൊ നമ്മൾ ഈ വർഷം തൊട്ട് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ തീരുമാനമെടുത്തു ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച നമ്മൾ ബുക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊതിഞ്ഞൊക്കെ അങ്ങോട്ട് കയറി പഠിക്കാൻ തുടങ്ങും പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് മടുക്കും അതായത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത മേഖലയാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ ആദ്യമൊക്കെ നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടി ഇപ്പം ആദ്യത്തെയൊക്കെ ഹാൻഡ് റൈറ്റിംഗ് നല്ല അടിപൊളി ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും എന്റെ അത് പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പം ഒന്നും കാണും നോട്ട് പോലും കാണുകയില്ല ആ ഒരു അവസ്ഥയിലാണ് അപ്പം ഒന്നും പഠിക്കുകയില്ലെന്ന് തന്നെ പറയാം ജയിച്ചു പോകുന്നുണ്ട് അതായത് സ്കൂൾ കാലഘട്ടം ഒന്നും ഫെയിൽ ആയിട്ടില്ല പാസ്സായി പോകും അതും എങ്ങനെ പാസ്സായെന്ന് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ എങ്ങനെ പാസ്സായി ഇരുന്ന് പഠിക്കുന്ന ഒന്നും കാണില്ല ക്ലാസ്സിൽ ശ്രദ്ധിക്കുമായിരുന്നു അതും ഇഷ്ടമുള്ള ടീച്ചറാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചെല്ലാം കേട്ടിരിക്കും അതായത് ടീച്ചർ നല്ല ഒരുങ്ങിയൊക്കെയാണ് വന്നിരിക്കുന്നത് ടീച്ചർ ഇച്ചിരി കാണാൻ സുഖം അങ്ങനൊന്നും ഇല്ല കേട്ടോ അതായത് ഇച്ചിരി നമ്മളോട് ഇച്ചിരി സ്നേഹത്തോടെ പെരുമാറി എന്നുണ്ടെങ്കിൽ ടീച്ചറിന്റെ സൗന്ദര്യമല്ലല്ലോ അപ്പൊ ടീച്ചർ നമ്മളോട് ഇച്ചിരി ഒരു സ്നേഹത്തോടൊന്ന് പെരുമാറിയെങ്കിൽ ആ ടീച്ചറിന്റെ ക്ലാസ് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും അതിനൊന്നും അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ വലിയ അങ്ങ് ഹൈ മാർക്ക് എന്നുള്ളതൊന്നും അല്ല അത്യാവശ്യം നല്ല മാർക്കാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് അപ്പൊ അങ്ങനെ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ചേച്ചിക്ക് ഇവളൊന്നും പഠിക്കില്ല അവൾക്ക് ഞാൻ ഒരുപാട് നാണക്കേട് സ്കൂൾ ഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ പഠിച്ചെന്നില്ല പത്താം ക്ലാസ് ഒക്കെ അല്ല അപ്പം എന്റെ കാര്യത്തിൽ അച്ഛച്ചനും അമ്മയും അന്നേ തീരുമാനം എടുത്തിട്ടുണ്ടാവും ഇവൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ വിടാൻ കാര്യം അല്ലാതെ ഇവള് പഠിക്കില്ല അപ്പം എന്റെ പത്താം ക്ലാസ്സിനൊക്കെ റിസൾട്ട് ഞങ്ങളുടെ അമ്മ ദൈവത്തെ ഇരുന്ന് ഇങ്ങനെ വിളിക്കുകയാണ് ദൈവമേ ചേട്ടനെ എങ്ങനെയെങ്കിലും ജയിച്ചു പക്ഷെ ഞാൻ എപ്പോഴും കൂളായിട്ട് നടക്കുവാണ് അപ്പൊ ഇവർക്ക് ഇവളും കൂളായിട്ട് നടക്കുന്നത് അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം ജയിക്കാനുള്ളത് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തായാലും ഞാൻ ജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ഞാൻ അന്ന് എഴുതി നിനക്ക് ഒരു ടെൻഷനും ഇല്ലെന്ന് എന്നോട് എല്ലാവരും ചോദിച്ചു എനിക്ക് ഞാൻ പറഞ്ഞു എന്തിനാ ടെൻഷൻ ഞാൻ MBBSനോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഞാൻ എനിക്ക് പഠിക്കാൻ ഒരു കാര്യം അവർ പത്താം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓരോ മാഗസ് ഫാഷൻ ഡിസൈനർ അങ്ങനെയുള്ള അപ്പൊ അതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ നോക്കിയപ്പോൾ പ്ലസ് ടു ഒക്കെയാണ് കണ്ടത് അപ്പൊ അന്നേ ഞാനിത് അപ്പൊ അന്ന് അത് നോക്കിയപ്പം പ്ലസ് ടു അതായത് SSLC കഴിഞ്ഞ് പ്ലസ് ടുവിന് സയൻസ് ഗ്രൂപ്പ് വേണം എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല അപ്പം ചേച്ചി സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് അവൾ നല്ല രീതിയിൽ പഠിച്ചു വേണ്ടത് തന്നെ എന്നെ 10th കഴിഞ്ഞപ്പോ പെട്ടെന്ന് വീട്ടിൽ സയൻസ് ഗ്രൂപ്പ് എടുക്കണം അതാണ് അന്നത്തെ ആ ഒരു സമയത്ത് അതാണ് ഏറ്റവും നല്ല പഠനം എന്നുള്ളതിലാണ് അപ്പൊ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആയാലും ഏതെങ്കിലും ഒരു സബ്ജക്ട് പ്ലസ് ടുവിൽ ഒന്ന് കയറി പറ്റിയാൽ മതി എന്ന് എനിക്കുള്ളായിരുന്നു അപ്പൊ ഞാൻ ആ ഒരു രീതിയിൽ പഠിച്ചിട്ടുള്ളൂ എൻജോയ് ചെയ്ത് തന്നെ പഠിച്ചു എനിക്കറിയാവുന്ന പോലെയൊക്കെ എക്സാം എഴുതി അങ്ങനെ ഞാൻ SSLC പാസ്സായി SSLC പക്ഷെ ടീച്ചേഴ്സിനൊക്കെ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പോഴും ഭയങ്കര ഒരുപാട് ടീച്ചേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുകയില്ല എന്നുണ്ടെങ്കിലും സ്കൂളിലെ മറ്റെല്ലാ കലാപരിപാടികൾക്കും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും അതായത് എന്ത് ആക്ടിവിറ്റീസിനായാലും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഞാൻ മുന്നിൽ തന്നെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കുകയില്ല എന്നുള്ള ഒരു സൈഡിൽ ഇവർക്ക് ദേഷ്യമുണ്ട് എന്നിരുന്നാലും മറ്റു കാര്യങ്ങളിൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അതിലേറെ ഇഷ്ടവും ഉണ്ട് താനും അപ്പൊ അങ്ങനെ SSLC പാസ്സായി അത് കഴിഞ്ഞപ്പം പക്ഷെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് സബ്ജക്ട് എടുത്തത് പക്ഷെ അതും പാസ്സായി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതും ഈ പറഞ്ഞ പോലെ വലിയ മാർക്കൊന്നുമില്ല കാരണം ഞാൻ എഞ്ചിനീയറിംഗിനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും പോകാനല്ല എനിക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് പഠിക്കേണ്ടത് എന്ന് വെച്ച് ഞാൻ പഠിക്കേണ്ട ഉഴപ്പുക എന്നുള്ളതല്ല കേട്ടോ ഇതിൽ പറയുന്ന മെസ്സേജ് കാരണം ഞാൻ മറ്റു കാര്യങ്ങളിൽ എനിക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്റെ ഇപ്പൊ ഒരു ഒരു ക്ലാസ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കാൻ എന്റെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ഞാൻ എപ്പോഴും നിൽക്കുകയുള്ളൂ അത് ജസ്റ്റ് പഠിക്കുമായിരിക്കും എന്നാലും എനിക്കത് പറ്റുകയില്ല എന്നുള്ള ഒരിതാണ് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് അപ്പൊ അച്ഛച്ചനും അമ്മയും പറഞ്ഞു അവൾക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം അപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു ഇവളെ ഫാഷൻ ഡിസൈനിങ് അല്ല അതൊന്നും ഇവള് പഠിക്കില്ല അപ്പം അന്ന് എനിക്ക് എന്റെ ചേച്ചിയോട് അവള് തന്നെ പറഞ്ഞു ഇതിന് വിട എന്ന് പറഞ്ഞപ്പോൾ അവൾ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു കാര്യം ഇതാകുമ്പോൾ അവള് തന്നെ പത്രത്തിൽ ഒരു ദിവസം വന്ന് അഡ്വർടൈസ്മെന്റ് ഒക്കെ നോക്കിയെടുത്ത് ഇവിടെ വിടാം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ അച്ഛച്ചനും അമ്മയും കൊണ്ടുപോയി അച്ഛനാണ് എന്റെ കൂടെ എല്ലാ കാര്യത്തിനും അച്ഛനാണ് ഒരു കാര്യം ഞങ്ങൾ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ഞാൻ ഇളയതായതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ ധൈര്യം തന്നാണ് വളർത്തിയത് കാരണം ആൺകുട്ടികളില്ല എന്നുള്ളൊരു വിഷമം അവർക്ക് ഉണ്ടായിട്ടില്ല എന്റെ കാര്യത്തില് കാരണം ഞാൻ എല്ലാ കാര്യത്തിലും അച്ഛന്റെ കൂടെ ഞാനാണ് ഉണ്ടാവാറ് എല്ലാ കാര്യത്തിനും ഇപ്പം അച്ഛച്ചൻ പറമ്പിൽ കിളയ്ക്കാൻ പോയാൽ ഞാൻ അതിനും പോകും കിളയ്ക്കാനായിട്ട് കപ്പ നടണമെങ്കിൽ അതും ഞാൻ നടാൻ റെഡിയാണ് കാര്യം അങ്ങനെയുള്ള പഠിക്കുക എന്നുള്ള കാര്യം ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിനും സ്മൃതി ഓക്കെയാണ് അപ്പം അങ്ങനെ എന്ത് കാര്യത്തിനും അച്ഛച്ചന്റെ കൂടെ തന്നെ ഉണ്ടാവും വീട്ടിൽ എരുമയുണ്ടായിരുന്നു പശുണ്ട് ഇതിനെയൊക്കെ മേയ്ക്കാനാണ് എടുക്കാനാണ് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടികളാണ് പഠിക്കുക എന്നുള്ള പഠനം ഒഴിച്ച് ബാക്കിയെല്ലാം പക്ഷേങ്കിൽ ഫാഷൻ ഡിസൈനിങ്ങിന് ഞാൻ ജോയിൻ ചെയ്തു അവിടെ ഞാൻ വളരെ മികച്ച രീതി കാര്യം നമുക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേഖലയാണ് ഇൻട്രസ്റ്റ് ഉള്ള മേഖല ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാര്യം ആ ഒരു മേഖല പഠിച്ചപ്പോൾ മാത്രം ഞാൻ ശരിക്ക് പഠിച്ചു എന്ന് പറയുന്നത് അതായത് അവിടെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പാസ്സായത് ഡിസ്റ്റിങ്ഷനോട് കൂടിയാണ് അവിടെ തിയറീസ് ഉണ്ട് എല്ലാം കാര്യം അത് പഠിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഞാൻ ഡീപ്പായിട്ട് അത് പഠിക്കുമായിരുന്നു
ഡീപ്പ് ആയിട്ട് അത് പഠിച്ചുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മാർക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി. കാര്യം എനിക്ക് ഇഷ്ടമുള്ള മേഖലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു. ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തു. ഫാഷൻ ഡിസൈൻ എനിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകൾ ഇപ്പോൾ വിചാരിക്കും നല്ല ഞാൻ ആഗ്രഹിച്ച ലെവലിൽ എനിക്ക് പഠിക്കാം. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് ടേംസ്, അതായത് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണി മടക്കി ഇടുക എടുക്കുക അങ്ങനെയുള്ള ബാക്കി ടേംസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. നമ്മളൊരു ഏതൊരു പ്രൊഫഷന്റെയും കുറച്ച് പ്രൊഫഷണൽ മെത്തേഡ്സ് കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ഞാൻ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ്ങിലൂടെയാണ്. മുമ്പ് സ്റ്റിച്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ പോലും പഠിച്ചത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത് ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയിലാണ്. ട്രിവാൻഡ്രത്ത് ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം. എന്റെ അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ദൂരെയായിട്ടൊക്കെ മാറി നിൽക്കുന്ന എന്റെ ചേച്ചിയേക്കാൾ മുന്നേ എനിക്ക് ജോലി കിട്ടി. അപ്പോഴും ചേച്ചി ബി എസ് സി എം എസ് സി ഒക്കെ എടുത്ത് ഇങ്ങനെ പഠിച്ചു പോണം. അപ്പോഴും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്ത കോഴ്സിന് പെട്ടെന്ന് തന്നെ എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയെന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിച്ചിരുന്നു നല്ലൊരു നമ്മള് ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഏതൊരാളുടെയും മനസ്സിലൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് കിട്ടുന്ന ഫാഷൻ ഡിസൈനർ എന്നുള്ളൊരു പോസ്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് കിട്ടിയത് അങ്ങനെ അല്ലായിരുന്നു. അതായത് ഒരു കമ്പനിയിൽ അവർ സ്റ്റിച്ച് ചെയ്തിടുന്ന ഗാർമെന്റ്സ്, വലിയൊരു കമ്പനിയാണ്, അപ്പൊ ആ കമ്പനി സ്റ്റിച്ച് ചെയ്തിടുന്ന ഗാർമെന്റ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ ജോലി. അപ്പം ആ ജോലി എനിക്ക് ആദ്യമൊക്കെ, അതായത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിപ്പ് തന്നെ ഇതേപോലെ നിൽക്കുകയാണ്, നിന്നുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുകയാണ്. ജോലി കഴിച്ച് വരുന്ന ഗാർമെന്റ് എന്നും ഒരേ സാധനം തന്നെ ചെക്ക് ചെയ്യുന്നു, തിരിച്ചു മറിച്ചെടുക്കുന്നു, ചെക്ക് ചെയ്യുന്നു, വിടുന്നു. കാര്യം നമ്മുടെ ആഗ്രഹം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത്? ഒരിക്കലും അല്ല. കാര്യം അന്നൊന്നും എനിക്കത് തുറന്നു പറയാനുള്ള അത്രയും ധൈര്യത്തോടാണ് വളർത്തിയെന്ന് പറഞ്ഞാൽ അയ്യോ മനസ്സിൽ വിഷമമാണ്, കുറേ വിഷമമാണ് ഉണ്ടായത്. കാര്യം എനിക്കങ്ങ് ഫാഷൻ ഡിസൈനിങ് ഈ മേഖല എനിക്ക് വേണ്ടാന്ന് തന്നെ എനിക്കങ്ങ് ആയിപ്പോയി. ഞാൻ 3 മാസം തികച്ചു നിന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് പഠിപ്പിക്കാനായിട്ട് ഒരു വേക്കൻസി കിട്ടി. അപ്പൊ അവിടെ ഞാൻ ഗസ്റ്റ് ആയിട്ടാണ് കയറിയത്. ഗസ്റ്റ് ലെക്ചർ ആയിട്ട് കയറി ഞാൻ അവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു ബിസിനസ് ആണ് അവിടെ നടന്ന ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫീസ് കുറെ വാങ്ങിക്കുന്നുണ്ട്, കുറെ ടൂറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അതായത് വലിയൊരു ഫീസ് എമൗണ്ട് പഠിപ്പിക്കുന്ന ഇത്രയും കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കുറെ കാര്യങ്ങൾ വരയ്ക്കാനും എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം. അവിടെ ഞാൻ കാര്യം എന്റെ ആ ഒരു, അതായത് എനിക്കിങ്ങനെയുള്ള, അതായത് കുറച്ച് അനീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാ ഞാൻ പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ അവിടെ മാനേജ്മെന്റിനോട് പറയും ഇതൊക്കെ എങ്ങനെ ഇവർക്ക് പഠിച്ചിട്ട് ഇത്രയും ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് എന്ത് കാര്യമുള്ളൂ. അപ്പം തന്നെ അവരൊരു കുറെ അതൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ എന്തോ എനിക്ക് ആ ജോലി പറ്റുന്നില്ല എന്ന് തോന്നി, ഞാനത് റിസൈൻ ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നേരെ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ സമയത്താണ് വീട്ടുകാരി ഞങ്ങളുടെ അവിടെ നമ്മുടെ ഒരു കവിയൂരാണെന്ന് ഞാൻ പറഞ്ഞു ജനിച്ചോളൂ, അവിടെ അല്ല തിരുവല്ല. അന്നൊന്നും ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ അല്ലെങ്കിൽ അത്രത്തോളം ഒന്നും ഡെവലപ്ഡ് ആയിട്ടില്ല ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ആ എന്റെ ഒരു ജോലി സാധ്യതയോ കാര്യങ്ങളോ ഒന്നും ആ സമയത്ത്, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്, ഒരു 10-12 വർഷത്തിനൊക്കെ മുമ്പുള്ള കാര്യമാണ് ഈ പറയുന്നത്. അന്നൊന്നും അത്രത്തോളം ഒരു ഇതായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതി വെറുതെ നിൽക്കേണ്ട. അപ്പൊ ഞാൻ വീട്ടിന് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കും, അറിയുന്ന ഫ്രണ്ട്സിന് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പം കുറച്ച്, അതായത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന വെച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അറിയാവുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അങ്ങനെയുള്ള എല്ലാവരും റിലേറ്റീവ്സ് ഒക്കെ തരും, ജസ്റ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഒരു കാര്യം, വെറുതെ നിൽക്കേണ്ട, ബി ബി എക്ക് ജോയിൻ ചെയ്, ബിസിനസ് മാനേജ്മെന്റ് ജോയിൻ ചെയ്യുന്ന പറഞ്ഞിട്ട് അടുത്തൊരു തിരുവല്ലായില് സെന്റ് മേരീസ് കോളേജിൽ ഞാൻ ബി ബി എക്ക് ജോയിൻ ചെയ്തു. അതെനിക്ക് നല്ല രീതിയിൽ ഒരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. വുമൻസ് കോളേജ് ആയിരുന്നു, കുറേ ഫ്രണ്ട്സിനെ കിട്ടി, നല്ല ചങ്ക് പോലത്തെ ഫ്രണ്ട്സിനെ കിട്ടി, നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പഠിച്ചു. അവിടെയും പഠിത്തം നമുക്ക് അത്ര പ്രാധാന്യമല്ലാത്ത മേഖല ആയതുകൊണ്ട് തന്നെ അതിപ്രധാനമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ നല്ല നല്ല ടീച്ചേഴ്സിനൊക്കെ നല്ല കാര്യമായിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്, എന്റെ ടീച്ചേഴ്സിനാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്, അവരുടെ കയ്യിൽ നിന്നാണ് എനിക്ക്. ആ ടീച്ചറിന്റെ പേര് അർച്ചന മിസ് എന്നാണ്. ഭയങ്കരമായിട്ട് എനിക്ക്, അതായത് എന്നെ ഡയറക്റ്റ് പഠിപ്പിച്ച ടീച്ചറൊന്നും അല്ല, അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറല്ല, ഞാൻ ബിസിനസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, ബി ബി എയുടെ കൊമേഴ്സ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഇപ്പൊ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്ന ടീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായിരുന്നു. അപ്പൊ ആ ടീച്ചർ ഞാനിങ്ങനെ ഓരോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ടീച്ചറിനും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പാട്ട് പാടും. ഫസ്റ്റ് ഞാൻ ആ ഒരു കോളേജിൽ വന്ന സമയത്ത് ഈ ടീച്ചറുടെ പാട്ടാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്നേ ഞാൻ ഓർത്തു എന്ത് നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പൊ എന്തോ ആ ഒരു ഇത് കണ്ട് നന്നായിട്ട് വരയ്ക്കും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ആ ടീച്ചറിനെ പറ്റി മനസ്സിലാക്കി. അപ്പം തൊട്ടേ ആ ടീച്ചറിനോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പായി. ഫ്രണ്ട്ഷിപ്പായി കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ സ്റ്റിച്ച്. അപ്പൊ ഞാൻ ചെയ്ത സ്റ്റിച്ച് ചെയ്ത ഗാർമെന്റ്സ് ഒക്കെ ഇട്ടു നോക്കുമ്പോൾ അങ്ങനെ ആ ടീച്ചർ എനിക്ക് ടീച്ചറിന്റെ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ തന്ന്. ഞാൻ ആദ്യമായിട്ട് പുറത്തൊരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് എനിക്കൊരു 10 രൂപ കിട്ടുന്നത്, അതേ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ തൊട്ട് വീണ്ടും എൻ്റെ എനിക്ക് ഈ ഒരു എൻ്റെ പാഷൻ ഇത് തന്നെയാണ് എനിക്ക് ഡെവലപ്പ് ചെയ്ത് വരണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ നല്ല ചെയ്തു വന്നു. അന്നും വീട്ടിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അങ്ങനെ കൊണ്ടുവരുന്ന ഒരുപാട് വെച്ചാൽ അന്നത്തെ ഞങ്ങളുടെ ഗ്രാമപ്രദേശമാണ്. ഒരുപാട് അങ്ങ് അടിച്ചു പൊളിച്ച് ചുരിദാർ ഇട്ട് നടക്കുന്നു. എല്ലാവരും പോയി റെഡിമെയ്ഡ് ചുരിദാർ എടുക്കും, അല്ലെങ്കിൽ ബ്ലൗസാണല്ലോ അവിടുത്തെ ഏതെങ്കിലും ചേച്ചിമാരൊക്കെ ഉണ്ട്. ഒരുപാട് ചേച്ചിമാർ ബ്ലൗസ് തയ്ക്കുന്നു, ഒരുപാട് ചേച്ചിമാർ ഞങ്ങളുടെ അടുത്തുണ്ട്, ആന്റിമാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് തയ്പ്പിക്കും. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നല്ലോ, ഉടനെ ആരും കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തരികയൊന്നുമില്ല. പക്ഷേ ഈ കോളേജിൽ നിന്ന് എനിക്ക് മറ്റു ടീച്ചേഴ്സിന്റെ ഈ ടീച്ചർ തന്നെ പറയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞ് എനിക്ക് കുറെ വർക്കൊക്കെ കിട്ടി, അങ്ങനെ എന്റെ ഫ്രണ്ട്സിനൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരുപാട് വർക്കൊന്നും അല്ല, അത്യാവശ്യം എനിക്ക് നമുക്കൊരു കോളേജിൽ പോകുമ്പോൾ അത്യാവശ്യം ചില്ലറ അടിച്ചു പൊളിക്കാനുള്ള ചില്ലറ എനിക്ക് കിട്ടും. അതുകൊണ്ട് നല്ല രീതിയിൽ ഫുഡ് അടിച്ച് തീർക്കുക എന്നുള്ളതായിരുന്നു. അന്ന് വെച്ച് വേറെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്. അപ്പം ഇളയതായതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യങ്ങൾക്ക് എടുക്കുക അങ്ങനെയുള്ളൊന്നും ഇല്ല. അടിച്ചു പൊളിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരിപാടി. മറ്റു കാര്യങ്ങളൊന്നും തന്നെ വലിയ നമുക്ക് ഭാരപ്പെട്ട കാര്യങ്ങളില്ല സത്യത്തിൽ. അന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞപ്പം ഭാരപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും ഉള്ള വലിയ ഇതില്ല ആ സമയത്ത്. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 10 കിട്ടിയ കൂട്ടുകാരോട് കൂടി എന്തെങ്കിലും കഴിക്കണം. കാര്യം അന്നൊക്കെ എന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഫുഡ് ഒത്തിരി നല്ല അടിപൊളി സ്ട്രീറ്റ് ഫുഡ്, ഇത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ വെള്ളം ഇറങ്ങും. അപ്പൊ വീട്ടിൽ നിന്ന് അങ്ങനെ വണ്ടിക്കൂലിക്ക് പൈസ ആയാലും തിരിച്ചു വരിക ആ ഒരു ഇതല്ല. അപ്പൊ നമുക്ക് എക്സ്ട്രാ ഒരു ഏണിങ്സ് കിട്ടുമ്പോൾ, പക്ഷെ വീട്ടിലേക്ക് ഞാൻ ചെയ്യുന്നത് കൊടുക്കുന്ന ആ സമയത്ത് കിട്ടുന്ന ഒരു കാര്യം, എന്റെ അമ്മയ്ക്ക് കുറെ പാത്രങ്ങൾ ഞാൻ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അടുക്കളയിലൊക്കെ എന്തെങ്കിലും പാത്രങ്ങൾ വാങ്ങിക്കുക. അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന പൈസക്ക് പാത്രങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ കൊണ്ട് അമ്മയ്ക്ക് എന്ത് ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ അന്നേ ഇപ്പോഴും അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുക, അന്നും അമ്മയ്ക്ക് വെച്ചു. അതാണ് ഞാൻ ഇങ്ങനെ എക്സ്ട്രാ കിട്ടുന്ന ഏണിങ്സ് കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബി ബി എ കഴിഞ്ഞ ഉടനെ തന്നെ എനിക്കൊരു മാരുതിയുടെ ഒരു ഷോറൂമില് ബി ബി എയായിട്ട് ബന്ധപ്പെട്ട ബി ബി എ കംപ്ലീറ്റ്, അതായത് രണ്ടു മൂന്ന് പേപ്പർ ഇപ്പോഴും അക്കൗണ്ടൻസിന്റെ കിട്ടാനുണ്ട്. എന്നിരുന്നാലും എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, അതായത് ഇപ്പൊ ഇവിടുത്തെ ജോലി ചെയ്യാൻ റെഡിയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ട്രെയിനിങ് തന്ന 100% അത് ചെയ്യും എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരൊറ്റ വാക്കിലാണ് എന്നെ അവിടെ അപ്പോയിന്റ് ചെയ്തത്. പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. പക്ഷെ കുറെ നമുക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ അന്ന് ഇഷ്ടമാണ്, പക്ഷെ എന്നിരുന്നാലും മനസ്സിന്റെ എവിടെയോ എന്റെ യഥാർത്ഥ പാഷൻ, എനിക്ക് എന്റെ യഥാർത്ഥ എന്റെ ആഗ്രഹം വേറൊരിടത്ത് കിടക്കുവാണ്. അപ്പം ഞാൻ ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും എനിക്കത് നല്ല രീതിയിൽ അവിടെ ചെയ്യുമായിരിക്കും, പക്ഷെ മനസ്സിൽ അതിൽ നിന്നൊരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവിടെ ഞാൻ 6 തികച്ചിരുന്നില്ല. അത് കഴിഞ്ഞാണ് ഞാൻ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നത്. അപ്പൊ ഞാൻ നേരത്തെ പത്രത്തിൽ കണ്ടൊന്ന് വിളിച്ചാണ്, ഒരു ഫാഷൻ ഡിസൈനിങ് ടീച്ചറിനെ ആവശ്യമുണ്ട്. അപ്പൊ അവിടെ തന്നെ തിരിച്ചു വിളിച്ചു. അവിടെ ഞാനൊരു 6-7 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് എൻജോയ് ചെയ്ത് തന്നെയാണ് ജോലി ചെയ്ത്. ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുത്തെന്ന് പറഞ്ഞാല് എന്റെ കുഞ്ഞിന് ഇപ്പൊ 5 അപ്പൊ അന്ന് 5 മുമ്പാണ്, 5 എന്റെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയ സമയത്ത് 7 ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ തീരെ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ, പിന്നെ അവൻ ഒരു 1.5 പിന്നെ വീണ്ടും ഞാൻ റീജോയിൻ ചെയ്യുന്നത്. പിന്നെ അതായത് എനിക്ക് ആ ഫാഷൻ ഡിസൈനിങ് എന്നുള്ള ഇഷ്ടമുള്ള മേഖല പഠിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാൻ അവിടെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ ഞാൻ സെന്റർ ഹെഡിന്റെ പോസ്റ്റിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്ത് എനിക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കുറെ സാധ്യതകൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളുടേതായിട്ടുള്ള ടേസ്റ്റ് അനുസരിച്ച് കുട്ടികളെ, അതായത് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഏറ്റവും, ഞാൻ ഒരുപാട് ടീച്ചേഴ്സിനെയൊക്കെ പണ്ട് പഠിച്ച സമയത്ത് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കൽ പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഒരു ടീച്ചർ ആകും എന്നുള്ളത് ഞാൻ അന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമേ അല്ല. എന്നിരുന്നാൽ ഞാൻ ആ ഒരു മേഖലയിൽ എത്തിപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം മഹത്വമുള്ള ഒരു ജോലിയാണതെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്ന നമ്മളെക്കാൾ ഒരുപാട് മുതിർന്ന ആൾക്കാരാണെങ്കിൽ പോലും ടീച്ചർ എന്നുള്ള ആ ഒരു വിളിക്ക് ഒരുപാട് സന്തോഷം എനിക്ക് തന്നു. ആദ്യം ഞാൻ ഇതുപോലെ ഒരു ജോലി നോക്കിയാൽ പറയുമ്പോൾ ടീച്ചർ പോസ്റ്റ് എനിക്ക് പറ്റുന്ന പരിപാടിയല്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള മേഖല. കാരണം അവിടെയാണെങ്കിൽ ഞാൻ അവിടെ കുട്ടികളെ കൊണ്ട് ഡ്രസ്സ് ഒരു 2 ഗാർമെന്റ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ 3 ഞാൻ ചെയ്യിക്കുന്ന അവരെ കൊണ്ട് വ്യത്യസ്തമായിട്ട് ഒരു ഗാർമെന്റ് ഡിസൈൻ ചെയ്യിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ പഠിപ്പിച്ച് എവിടെയും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പഠിപ്പിക്കുന്ന തന്നെ നിങ്ങൾ ചെയ്യാതെ ഞാൻ ഏതൊരു ഗാർമെന്റ്സിന് അതിന്റെ മെത്തേഡ് മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അതായത് ഇന്ന പോലെ കാണാ പഠിച്ച് ചെയ്യണം എന്ന് ഞാൻ ആരുടെ അടുത്തും പഠിപ്പിക്കാറില്ല. കാരണം സ്റ്റിച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അതിന്റെ മെത്തേഡാണ് പഠിക്കുന്നത്. ആ മെത്തേഡ് പഠിച്ചിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്കൊരു മികച്ച ഡിസൈനർ ആകാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്റെ സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്തു വന്ന അങ്ങനെയാണ്. പിന്നെ ഞാൻ അവിടുന്ന് ഈ ഒരു 7-8 വർഷം കഴിഞ്ഞ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാനുള്ള കാര്യം, നമ്മുടെ ഈ ഒരു ഇതുപോലെ എന്താ പറയുക ലോക്ക്ഡൌൺ സമയത്ത് 1 നമ്മൾ എല്ലാവരും വീട്ടിൽ 6-7 എല്ലാവരും വീട്ടിലിരുന്നു. അപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും തുറക്കാൻ പെർമിഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഈ ഒരു 6-7 ഇപ്പൊ ഞങ്ങൾ റെന്റിനാണ് താമസിക്കുന്നത്, ഹസ്ബൻഡിന് ജോലിയുണ്ട്.
അവസ്ഥ അറിയാലോ നമ്മുടെ വീട്ടിലെ റെന്റ് വീട്ടിലെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഒരാൾ മാത്രം ജോലിക്ക് പോയാലൊന്നും നടക്കില്ല അപ്പോൾ രണ്ട് പേരുടെ ജോലി ഉള്ളതുകൊണ്ട് മാത്രം ഒരു വീട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അപ്പം അന്ന് ഞാൻ ചെയ്തു കൊടുത്ത കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ അപ്പോൾ എനിക്ക് സ്റ്റിച്ചിംഗ് വർക്ക് ഒക്കെ ഞാൻ ഇവിടെ താമസിക്കുന്നതിടെ എനിക്ക് വരുമായിരുന്നു അതും കുറച്ച് ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ വഴി എനിക്ക് വർക്കുകൾ വരുമായിരുന്നു ഒരുപാടൊന്നുമില്ല ഡെയിലി ഓരോ ഗാർമെന്റ്സ് വെച്ച് എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്ന് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ജോലിക്ക് പുറത്ത് ടീച്ചറായിട്ടും പോകുമായിരുന്നു പ്ലസ് അതിന്റെ കൂടെ നൈറ്റ് വന്നിരുന്ന് സ്റ്റിച്ച് ചെയ്തും കൊടുക്കുമായിരുന്നു നൈറ്റ് സ്റ്റിച്ച് 10 രാത്രി 11 മണി വരെയൊക്കെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അവിടുത്തെ രാവിലെ ഞാൻ ഇവിടുന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് വന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെ രണ്ട് കാര്യങ്ങളോട് കൊണ്ടുപോയതുകൊണ്ടാണ് നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിക്കേണ്ടിരുന്നത് പെട്ടെന്ന് ഈ ലോക്ക്ഡൌൺ വന്ന സമയത്ത് ഒന്നും ഇല്ലാണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ജോലിയില്ല കയ്യിൽ 5 ന്റെ പൈസയില്ല അങ്ങനെ വന്നപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായ സമയത്ത് ഇടയ്ക്ക് ഒരു ഇളവ് വന്ന ആ ഒരു സമയത്ത് കാര്യം ഞാൻ വിചാരിച്ചു കാര്യം ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല കാരണം ഒരു 6-8 മാസം നമ്മൾ വീട്ടിൽ നിന്നിട്ട് 5 പൈസ നമുക്കില്ല കാര്യം അങ്ങനെ ഒരു ജോലി എന്തിനാണ് നമുക്ക് അത് അവർക്കും അവരും ഇവിടുന്ന് എടുത്ത് തരും അവർക്കും ഏണിങ്സ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ ആരെയും കുറ്റം പറയുന്നല്ല അവർക്കും ഉണ്ടെങ്കിൽ നമുക്ക് തരാൻ പറ്റുള്ളൂ അപ്പം ഈ ഒരു ജോലി മാത്രം ആശ്രയിച്ചിരുന്ന ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്റെ കൂടെ കാര്യം ഞാൻ സെന്റർ ഹെഡ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ അടുത്തൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇവരുടെ കാര്യം എന്ത് ചെയ്യും എന്നുള്ള അപ്പൊ അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു കാര്യം ഇപ്പൊ ഞാൻ അന്ന് ആ ഒരു സമയത്ത് എനിക്ക് ഒരു 10 രൂപ കിട്ടിയത് പുറത്തൊരു ജോലിക്ക് പോയിട്ടല്ല ഞാൻ സ്വന്തമായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ് എനിക്ക് വീട്ടിലേക്ക് ഒരു വരുമാനം എനിക്ക് കിട്ടുന്നത് അന്ന് ഞാൻ തീരുമാനിച്ചു ഇനിയും ആരുടെയും കീഴിൽ പോയി ജോലി എടുക്കുന്നില്ല എന്തിനാണ് ദൈവം നമുക്കൊരു കഴിവ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തൊഴിൽ പഠിച്ചിട്ടുണ്ട് ആ തൊഴിൽ സ്വന്തമായിട്ട് ചെയ്തു പോവുക അപ്പൊ എനിക്ക് കടയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണെന്ന് മനസ്സിലായി നമ്മൾ ആ ഒരു ലോക്ക്ഡൌൺ ആ ഫസ്റ്റ് ലോക്ക്ഡൌൺ കഴിഞ്ഞ സമയത്താണ് അപ്പൊ അപ്പൊ തന്നെ ഞാൻ തിരിച്ചു അപ്പൊ എനിക്ക് ഞാൻ പറയാം എന്റെ ഹസ്ബൻഡിനോട് ഞാൻ ഫോണിൽ സ്റ്റാറ്റസ് ഇടാൻ തുടങ്ങി ഇതേപോലെ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കപ്പെടുമെന്നൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ വലിയ വർക്കൊന്നും വന്നില്ല എന്നാലും അറിയാവുന്ന ഒരു 5-6 പേരൊക്കെ ഡെയിലി ഒരു വർക്കൊക്കെ വെച്ചാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 വർക്കൊക്കെ വെച്ച് എനിക്ക് കിട്ടാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പൊ എന്താ വെച്ചാൽ ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞ ആ സമയത്ത് ഇപ്പോൾ 5 വർഷം ആയത് 3-4 വർഷം ആയിട്ടുണ്ടെങ്കിലും അധികം ആർക്കും അറിയില്ല കുറച്ച് പേർക്കെ അറിയുള്ളൂ ഞാൻ സ്റ്റിച്ച് ചെയ്യുമെന്ന് അങ്ങനെ വന്നപ്പം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം കടയെടുക്കാം അപ്പൊ പറഞ്ഞു കടയൊക്കെ എടുക്കുന്ന റിസ്ക് അല്ല ഈ ഒരു ടൈമിലൊക്കെ കടയെടുത്താൽ എന്ത് ചെയ്യും എന്നുള്ളത് അപ്പൊ ഞാനിങ്ങനെ കടയൊക്കെ കുറെ അന്വേഷിച്ചു അപ്പൊ ഞങ്ങളുടെ ഹൗസ് ഓണർ എന്റെ അടുത്ത് അവിടുത്തെ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു എന്തിനാ സ്മൃതി പുറത്ത് കട അന്വേഷിച്ച് നടക്കുന്നത് ഈ ഒരു റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരാണ് ഫുള്ളും കവലയിലോട്ടും വരുന്നത് ഇവിടെ ഒരു ബോർഡ് വെച്ചുകൂടെ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു അപ്പം അവര് പെർമിഷൻ തന്നു അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ അവര് കാര്യം മിക്കയിടത്തും ഹൗസ് ഓണർ ഒന്നും അങ്ങനെ പറയാത്തതാണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഞാൻ കുറെ നാൾ കഴിഞ്ഞ് അതിനെപ്പറ്റി ആലോചിച്ച് ഞാൻ ചേച്ചി ഇതുപോലെ ബോർഡ് വെച്ചോട്ടെ അത് അന്നേ പറഞ്ഞല്ലേ വെച്ചു അപ്പൊ റോഡിന്റെ സൈഡിൽ ഞാനൊരു ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഓൾ ലേഡീസ് ഐറ്റം സ്റ്റിച്ചിങ് എല്ലാ വസ്ത്രങ്ങളും അതായത് ലേഡീസിന്റെ എല്ലാ വസ്ത്രങ്ങളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കപ്പെടും എന്നുള്ളൊരു ബോർഡ് ഞാൻ ഇതേപോലെ ഒരു ഫ്ലെക്സ് ഞാൻ വെച്ചു അങ്ങനെ വെച്ച് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഒരു വർക്ക് വരാൻ തുടങ്ങി അവരാദ്യം എല്ലാവരും ആദ്യം നമുക്ക് ട്രയലിനെ തരുള്ളൂ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ട്രയൽ വന്നു അവർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അവർ അടുത്ത വർക്കുമായിട്ട് വന്നു അങ്ങനെ ഓരോ ദിവസം തോറും എനിക്ക് വർക്കുകൾ കൂടിക്കൂടി വന്നു അതിനോടൊപ്പം തന്നെ ഞാൻ യൂട്യൂബ് ചാനലും ഞാൻ ക്രിയേറ്റ് ചെയ്തു അതിനോടൊപ്പം തന്നെ നേരത്തെ പഠിച്ച സ്റ്റുഡൻസ് അല്ല ഒരുപാട് എടുത്തുനിന്ന് ഇതിൽ പഠിപ്പിക്കുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ചു ഇനി മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി ഞാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ കൂടെ തന്നെ ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കുക യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സുകൾ ചെറിയ രീതിയിൽ 2-3 പേരെ അല്ലെങ്കിൽ 10 പേരെയൊക്കെ വെച്ച് ക്ലാസ്സുകൾ കൊടുക്കുമായിരുന്നു അപ്പം ഇങ്ങോട്ട് എന്റെ അടുത്ത് സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടാണ് ഓൺലൈൻ ക്ലാസ് കൊടുക്കുക അപ്പൊ ഞാൻ പറയും എങ്ങനെ അപ്പൊ അവർ തന്നെ പറയും ഇതുപോലെ ഇന്നപോലെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലായി എന്ന് പറഞ്ഞു അങ്ങനെ ഓൺലൈനിൽ കൂടെ 100% സ്റ്റിച്ചിങ് കോഴ്സ് സക്സസ് ആകും എന്ന് 10 പേരെ വെച്ചെടുത്ത് അവരുടെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഞാൻ പബ്ലിക്കായിട്ട് യൂട്യൂബിലും മറ്റ് എന്റെ ഫ്രണ്ട്സിന്റെ ചാനലിലും ഒക്കെ ഇതേപോലെ ഷെയർ ഇതുപോലെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ പഠിക്കുന്നുണ്ട് അങ്ങനെ തന്നെ വീട്ടിലിരുന്ന് വർക്കുകളൊക്കെ വന്നു തുടങ്ങിയാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത് വന്നത് ഇവിടെ വരെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യത്തിൽ എനിക്കൊരു പുറത്തൊരു ഷോപ്പ് എടുത്ത് എനിക്കൊരു ഡിസൈനർ സെന്റർ ആയിട്ട് എനിക്ക് തുടങ്ങാൻ പോലും സാധിച്ചത് വീട്ടിലിരുന്ന് എനിക്ക് വർക്കുകൾ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒറ്റയടിക്ക് ഞാൻ നേരെ പഠിച്ചിട്ട് പോയി ചെയ്തൊരു സംഭവമൊന്നും അല്ല അതിൽ നിന്ന് തന്നെ കിട്ടിയ ഏണിങ്സ് കൊണ്ട് ഡെവലപ്പായിട്ട് വന്ന ഒരു കാര്യമാണത് അതേപോലെ തന്നെയാണ് എന്റെ ഇൻസ്റ്റിറ്റ്യൂഷനും കാരണം വെച്ചാൽ ഞാൻ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു ലോക്ക്ഡൌൺ ആ തുടങ്ങിയ അതിന് തൊട്ട് മുന്നേ ചെറിയ രീതിയിൽ ഓൺലൈൻ എടുക്കുക ഒരുപാട് പേർക്കൊന്നും അല്ലെങ്കിൽ പോലും വളരെ കുറച്ച് ആൾക്കാർക്ക് ഓൺലൈൻ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് ഡെവലപ്പ് ചെയ്ത് ഞാനൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് വെബ്സൈറ്റിലൂടെ ക്ലാസ്സുകൾ കൊടുക്കാൻ തുടങ്ങി
അത് കഴിഞ്ഞ ആ ഒരു എൻ്റെ ഒരു എന്താ പറയുക സ്റ്റിച്ചിങ് ക്ലാസ്സുകളും ഓൺലൈനിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ആയി വന്ന സമയത്ത് ആദ്യം ഞാൻ 10 വരെ 2 വരെ 3 വരെ ചെയ്തു പിന്നെ അത് 10 വരെയായി പിന്നെ അത് 20 വരെ അങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നാണ് ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഒറ്റയടിക്ക് ഞാൻ ആദ്യമേ ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റിച്ചിങ് സെന്റർ ഒക്കെ തുടങ്ങിയിട്ടല്ല ഇതുപോലെ ഡെവലപ്ഡ് ആയത് പെതിയ രീതിയിൽ ചെറിയ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നത് മാത്രമാണ് കേട്ടോ അല്ലാതെ കയ്യിൽ ഒരുപാട് പൈസ ഇരുന്നിട്ട് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയൊന്നും തുടങ്ങിയില്ല നമുക്ക് ഈ ഒരു കാര്യമൊക്കെ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പൈസ വേണം പക്ഷെ ആ ഒരു ഇതിലേക്ക് ഒറ്റയടിക്ക് നമ്മൾ എത്തിപ്പെട്ടതല്ല ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ചുവടും വെച്ച് വെച്ച് വന്നാണ് ഇവിടെ വരെ നിൽക്കുന്നത് ഇതിൽ ഞാൻ ഹാപ്പിയാണ് പരിപൂർണമായിട്ട് ഹാപ്പിയാണ് കുറച്ച് നമുക്ക് വർക്കുകളുണ്ട് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു മുമ്പ് ഞാൻ മറ്റൊരാളുടെ കീഴിലാണ് ജോലി ചെയ്തതെങ്കിൽ ഇപ്പൊ എനിക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി കാര്യം അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഞാൻ മുമ്പ് ജോലി ചെയ്തെടുത്ത് നമുക്കൊരു പ്രശ്നം അല്ലെങ്കിൽ നമുക്കൊരു ജോലി ഇല്ലാതിരുന്ന സമയത്തോ നമുക്ക് അതായത് ഇതുപോലെ ലോക്ക്ഡൌണോ കാര്യങ്ങൾ വന്നപ്പോൾ നമുക്കൊന്നും തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അപ്പൊ ഞാൻ അന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് എന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇപ്പം നമ്മളുടെ സ്ഥാപനത്തെ അവർ ജോലി ചെയ്യുന്നത് അവർക്ക് സ്ഥിരമായ ഒരു വരുമാനം കിട്ടുമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ അപ്പൊ ഞാൻ തീരുമാനിച്ചൊരു കാര്യം ഒരാളെ ജോലിക്ക് വെക്കുന്നെങ്കിൽ ഒരു മാസം നമുക്കിപ്പോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊണ്ട് നമുക്ക് പണിയില്ലാതായെങ്കിൽ പോലും അവർക്ക് കൊടുക്കാൻ സാധിക്കണം അത് മറ്റൊന്നും കൊണ്ടല്ല അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ നല്ല രീതിയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുള്ള ഞാൻ അത് മുന്നോട്ടേക്ക് പോകുക തന്നെ നമ്മളുടെ ഡിപ്പെൻഡ് ചെയ്ത് അവർ നിൽക്കുന്നുണ്ടെങ്കിൽ കാര്യം ഒരു മാസം അല്ലെങ്കിൽ 10 ദിവസം നമുക്കിവിടെ ജോലിയില്ല അവര് ആ ഒരു 10 ദിവസം വേറെ എവിടെയെങ്കിലും അവർക്ക് ജോലി കിട്ടോ ഇല്ല അപ്പൊ നമ്മളെ മാത്രം വിശ്വസിച്ച് അവർ നിൽക്കണം അപ്പൊ അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളുടെ ഇതിൽ തന്നെയാണ് വരേണ്ടത് അപ്പം ഒരാൾക്ക് നമ്മൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്നുള്ളതിലുപരി മറ്റൊരാൾക്ക് ഒരു ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ ആ ഒരു കാര്യം വരെ എനിക്കിപ്പം ചെയ്യാൻ സാധിക്കുന്ന തന്നെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനാകെ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും ഒറ്റയടിക്ക് ചാടാതെ അതിന്റെ കാര്യങ്ങൾ അപ്പൊ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ അറിയാം അതിന്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡും എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും ഒറ്റയടിക്ക് ചാടുമ്പോൾ അയ്യോ അത് അങ്ങനെ അല്ല വേണ്ടിയിരുന്നത് പക്ഷേ പെതിയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ടോ അതിനെപ്പറ്റി തന്നെ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഞാൻ വേറെ ചെയ്യാം കേട്ടോ എങ്കിലും നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ എത്തി നിൽക്കുന്നത് അപ്പൊ ഇതിന്റെയൊക്കെ പിന്നിൽ സത്യത്തിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ആണെങ്കിലും ജോലിക്ക് പോകും ജോലിക്ക് പോയിട്ട് വൈകിട്ട് വന്നിരുന്ന് തയ്ക്കും ഇപ്പോഴാണെങ്കിലും രാവിലെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ സ്റ്റിച്ചിങ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ഉണ്ട് നൈറ്റ് ക്ലാസ് ഉണ്ട് മോർണിംഗ് ക്ലാസ് ഉണ്ട് ഇങ്ങനെയൊക്കെയാണ് ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്റെ കാര്യങ്ങൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത് അപ്പൊ ഇതിനിടയിലും ഒരുപാട് കമന്റ്സ് എനിക്ക് വന്നു ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് എന്റെ അടുത്ത് വിളിച്ച് ഇതൊക്കെ എല്ലാം കൂടെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ എല്ലാം കൂടെ പറയാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല അപ്പം തീർച്ചയായിട്ടും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ അടുത്തായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം കൂടി എങ്ങനെയാണ് വീട്ടിലെ കാര്യങ്ങള് ഡിസൈനിങ് സെന്ററിലെ കാര്യങ്ങള് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യങ്ങള് അപ്പൊ ഈ ഒരു ലോക്ക്ഡൌൺ സമയം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ നേരത്തെ നമുക്ക് വെബ്സൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ വെബ്സൈറ്റിലൂടെ ആയിരുന്നു ക്ലാസ്സുകൾ കൊടുത്തോണ്ടിരുന്ന ഞാൻ സ്വന്തമായിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് അത് കഴിഞ്ഞ് ഒരു 3-4 മാസമായിട്ടേയുള്ളൂ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത NSDTCയുടെ ട്രെയിനിങ് സെന്റർ ആയിട്ട് നമുക്ക് അപ്രൂവൽ കിട്ടി അപ്പം മുതലാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ വരെയാണ് ഇപ്പൊ ഞാൻ എത്തി നിൽക്കുന്നത് അപ്പൊ ഞാൻ എവിടെ തുടങ്ങി എവിടെ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിലൂടെ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഒറ്റയടിക്ക് ആർക്കും എങ്ങും എത്താൻ പറ്റില്ല അങ്ങനെ എത്തിയെങ്കിൽ ഒരു നിമിഷം കൊണ്ട് തന്നെ ഒരു പക്ഷെ നമുക്ക് താഴെ വീണെന്നിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് കയറി വരാനേ സാധിക്കുള്ളൂ കാര്യം അങ്ങനെ കയറി വന്ന ഒരാൾ തന്നെയാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞതിലൂടെ മനസ്സിലായാലോ ഒറ്റയടിക്ക് ഞാൻ ഒരു നിമിഷം കൊണ്ട് ചിന്തിച്ച് തുടങ്ങിയ കാര്യങ്ങളൊന്നും അല്ല ഇതൊന്നും ഈ ഒരു ഒന്ന് നമുക്ക് തന്നെ അറിയാം ഇപ്പൊ 2 വർഷത്തോളമല്ലേ ഈ ഒരു ലോക്ക്ഡൌണും കാര്യങ്ങളല്ല ഈ ഒരു 2 വർഷമല്ല കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്താണ് ഈ ഒരു സ്റ്റേജ് വരെ സത്യത്തിൽ ഞാൻ എത്തി നിൽക്കുന്നത് ഇതിന്റെ പിന്നിലെ കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കാര്യം കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് അത് തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലോക്ക്ഡൌൺ വന്ന സമയത്താണ് അതിന് മുന്നേ വരെ സുഖജോലിയാണ് രാവിലെ വീട്ടിലെ കാര്യങ്ങൾ അത് സുഖം എന്നല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതെനിക്ക് സുഖമായിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു നേരെ ഓഫീസിൽ പോയി ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു നേരെ തിരിച്ചു വന്നു കുറച്ച് നേരം റിലാക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഈ ഒരു ലോക്ക്ഡൌൺ വന്ന സമയത്താണ് നമ്മൾ എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് അതായത് എനിക്കൊരു തൊഴിലുണ്ട് എന്തിനാണ് മറ്റൊരാളുടെ കീഴിൽ പോയി വർക്ക് ചെയ്യുന്നത്
ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ചിന്തിച്ചൊരു കാര്യമാണ്, ഇത്രയും നാൾ ജോലി ഇല്ലാതിരുന്നിട്ട് ഞാൻ വർക്ക് ചെയ്തിടത്ത് എനിക്ക് എന്തെങ്കിലും കിട്ടി? ഒന്നും കിട്ടിയില്ല. ഒന്ന് അന്വേഷിക്കാൻ പോലും ആരും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇന്ന സ്ഥാപനത്തിൽ ഇവർ ജോലി ചെയ്തല്ലേ, ഇവരെ ഒന്ന് അന്വേഷിക്കണം, അല്ലെ ഇവർക്ക് ആഹാരം ഉണ്ടോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇവർ ഓക്കെ ആണോ എന്ന് പോലും ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ തന്നെ വിളിച്ചിട്ടില്ല. എന്നെ എന്നല്ല, ഞാൻ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചേഴ്സിനെയും വിളിച്ചിട്ടില്ല. അന്ന് ഞാൻ തീരുമാനമെടുത്തതാണ്, ഇനിയും ഞാൻ ഒരിടത്തും ഞാൻ ജോലിക്ക് പോകുന്നില്ല. സ്വന്തമായിട്ട് ഒരു തൊഴിൽ അറിയാമെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോകുന്നേ ഉള്ളൂ എന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കാരണം എനിക്ക് സ്റ്റിച്ചിങ് കിട്ടുള്ളൂ, അതും മതി. കാരണം ഇവിടുന്ന് അവിടെ പോയി വണ്ടിക്കൂലി എല്ലാം കളഞ്ഞ് അവിടെ പോയിരുന്ന് കഴിഞ്ഞ് തുച്ഛമായി കിട്ടുന്ന ഒരു കാര്യം, ആ ഒരു ജോലി തുച്ഛമായ ഒരു ശമ്പളം ആണെങ്കിൽ പോലും ഞാനിവിടെ വർക്ക് ചെയ്തതിന്റെ ഒരു മെയിൻ കാരണം എനിക്ക് ഇഷ്ടമുള്ളൊരു മേഖല ആയതുകൊണ്ട് മാത്രമാണ് എന്നോട് ജോലി ചെയ്ത്. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുക, കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു മേഖലയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ കഷ്ടപ്പെടാനും തയ്യാറാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിനുവേണ്ടി സമയമാണെങ്കിലും നമ്മൾ കഷ്ടപ്പാടാണെങ്കിലും എല്ലാം നമുക്ക് അതിലേക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും. അല്ലാതെ ഇഷ്ടമില്ലാത്തൊരു തൊഴിൽ നമുക്ക് എത്ര ശമ്പളം തന്നാലും നമ്മളത് ചെയ്യുകയല്ല. അപ്പം അത് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ എവിടെയാണ് തുടങ്ങിയത്, എവിടെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം, ഇവിടെ വരെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്, ഇതുപോലെ ഇത്രയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ റൺ ചെയ്യിച്ചോണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ടേക്കുള്ള വീഡിയോസിലെല്ലാം ഇതൊക്കെ എങ്ങനെയാണ് അതും കമന്റ്സിൽ വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ, കാരണം എന്റെ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് ഉണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ ഇത് ഫുള്ള് കാണുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഫുള്ള് കണ്ടെങ്കിൽ ഫുള്ള് കണ്ടെന്ന് ഒരു കമന്റ് ഒന്ന് ഇടുമോ, കാര്യം ഒരു സന്തോഷത്തിനുണ്ട്. കാര്യം ഒരു വീഡിയോ, ഇപ്പൊ ഈ ഒരു വീഡിയോ ആണെങ്കിൽ ക്ലാസ്സിന്റെ ഇടയിൽ ഇടയ്ക്ക് ഞാൻ ബ്രേക്ക് എടുത്തിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എനിക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഞാൻ ബ്രേക്ക് എടുക്കും. ആ സമയത്താണ് ഞാൻ മറ്റെന്തെങ്കിലും കാര്യങ്ങളെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് ആണെങ്കിലും നിങ്ങളുടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് റിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പലരുടെയും എനിക്ക് റിപ്ലൈ ചെയ്യാൻ സാധിക്കാത്തതിൽ എനിക്ക് വിഷമമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നല്ല മെസ്സേജസ് ആണ് എനിക്ക് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം അയച്ച ആരാണ്, ഞാനിങ്ങനെ തപ്പി എടുക്കുമ്പോൾ തന്നെ മൊബൈൽ ഹാങ് ആവും. ഹാങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് നീങ്ങുകയല്ല, അങ്ങനെ അപ്പോഴായിരിക്കും അല്ലെ ഫോൺ കോള് വരുന്നത്. അന്ന് ആർക്കെങ്കിലും ഒന്ന് റിപ്ലൈ കൊടുക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോള് വരും, അപ്പൊ അത് നടക്കില്ല, പിന്നെ അടുത്ത വഴിയിലേക്കും. അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമായിട്ട് ആർക്കെങ്കിലും നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാത്തുണ്ടെങ്കിൽ, തരാത്തത് അല്ലെങ്കിൽ മനഃപൂർവ്വമല്ല, ചിലരൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, പക്ഷേ റിപ്ലൈ ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല. ഈയിടെ എനിക്കൊരു മെസ്സേജ് റിപ്ലൈ ചെയ്യുന്നില്ല. ഇതുകൊണ്ട് മാത്രമാണ് റിപ്ലൈ ചെയ്യാത്തത്. ഞാൻ എന്റെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ദിവസം അതെങ്ങനെ ചെയ്യണം, എവിടെ ഞാൻ ഒരു ദിവസം തുടങ്ങുന്നു എന്ത് ചെയ്യുന്നു പോലും അറിയാത്തൊരു സിറ്റുവേഷനില്ല സത്യത്തിൽ ഇപ്പൊ ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് വെളുപ്പിനെ അതായത് ഞാനിപ്പോ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴും ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ആലോചിക്കണം ഞാൻ എവിടെയാ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ കിടക്കുന്നത് വെളുപ്പിനെ 3 മണിക്കാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പൊ ഉറങ്ങാൻ കിടന്നതിന് ശേഷം ഞാനൊരു രാവിലെ ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ട് ഒരു 6-7 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്ന് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ലേറ്റ് ആയിട്ട് 7 മണി 7:30 ആവും എണീക്കുന്ന സമയം. ആ സമയത്ത് രാവിലെ എഴുന്നേക്കുന്ന ഉടനെ മൊബൈലിലോട്ടാണ് നോക്കുന്നത്, കാരണം ക്ലാസ്സുകൾ കൊടുക്കാനുണ്ട്, ഒരുപാട് ഡൗട്ട്സുകൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും, അതിനൊക്കെ റിപ്ലൈ കൊടുക്കണം. മോർണിംഗ് ഒരു ബാച്ച് ഉണ്ട്, കാര്യം വിദേശത്തുള്ള ആൾക്കാരുണ്ട്, അപ്പൊ അവർക്ക് അവിടെ കിടക്കുന്ന സമയത്തായിരിക്കും. ഓസ്ട്രേലിയയിലൊക്കെയുള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് കോഴ്സിന്. അപ്പം അവർക്ക് അവിടെ കിടക്കുന്ന സമയത്തായിരിക്കും നമ്മൾ എണീക്കുന്നത്. യുഎസിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ട്, അപ്പം അവരെ കിടക്കുന്ന സമയത്ത് റിപ്ലൈ ഇടുന്ന എനിക്ക് ആ സമയത്ത് വേണം അവരുടെ ക്ലാസ് കൊടുക്കാൻ. അവർക്ക് ക്ലാസ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നേരെ കിച്ചണിൽ കയറും. എന്തെങ്കിലുമൊക്കെ എങ്ങനെയൊക്കെയാണോ ഇങ്ങനെ നടന്നു പോകുന്നു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞ് നേരെ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടും ഡിസൈനിങ് സെന്ററും തുടങ്ങിയിട്ട് അവിടേക്ക് പോകണം. കാര്യം രാവിലെ പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്ക് ഡിസൈനിങ് സെന്റർ ഉള്ളതുകൊണ്ട് എനിക്ക് ഗാർമെന്റ്സ് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ചേച്ചിയുണ്ട്, നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിയാണ്. അപ്പം കട്ട് ചെയ്ത് ആ ചേച്ചിക്ക് കൊടുക്കുക, ആ ചേച്ചി അത് സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ ഞാൻ ചെന്നെങ്കിൽ മാത്രമേ ആ ചേച്ചിക്ക് അത് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ആ ചേച്ചി തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ടൂടെ ഡെവലപ്പായി വന്നിട്ടുണ്ട്. നേരത്തെ ചേച്ചി സ്റ്റിച്ച് ചെയ്യുന്നെങ്കിലും എന്റെ കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു പേടിയായിരുന്നു, അത് അങ്ങനെ വരുമല്ലോ. അപ്പൊ അത് കാരണം ഞാനിപ്പോ ലൈനിങ് വെട്ടി വെച്ച് കൊടുക്കും, ബാക്കിയെല്ലാം ചേച്ചി തന്നെ കൈകാര്യം ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ആശ്വാസം എനിക്ക് അവിടെയുണ്ട്. എന്നിരുന്നാലും ആ ഒരു ഉച്ചയ്ക്ക് ആ ഒരു മണി വരെ ഞാൻ ചേച്ചിയുടെ അവിടെ നമ്മുടെ ഡിസൈനർ സെന്ററിലാണ്. അത് കഴിഞ്ഞ് നേരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. ഇത് രണ്ടും ഒരു സെക്ഷനിൽ തന്നെയാണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിന്നെ ക്ലാസ്സുകൾ കൊടുക്കുവാണ്. 2 മണി തൊട്ട് എനിക്ക് അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഷെഡ്യൂൾ തീരണമെങ്കിൽ രാത്രി 12 മണി വരെ എന്റെ ഷെഡ്യൂൾ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചു നേരം ബ്രേക്ക് എടുക്കും. ഇപ്പൊ അങ്ങനെയൊക്കെ ബ്രേക്ക് എടുക്കുന്ന ഇടയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കുന്നൊക്കെ ബ്രേക്ക് എടുക്കും. ആ സമയത്തൊക്കെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ദിവസം തുടങ്ങുന്ന എവിടെയാണ് എൻഡ് ചെയ്യുന്ന എവിടെയാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. ഞാൻ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എപ്പോഴാണ് ഇത് എൻഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ഞാനിത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്, കാര്യം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു കഷ്ടപ്പാടാണെന്ന് എനിക്ക് തോന്നിയിട്ടേ എനിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ. കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ നല്ല സമയമായിട്ടുണ്ട്, നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് വരുന്ന വീഡിയോയിലും എനിക്ക് വന്ന കമന്റ്സുകളൊക്കെ
എല്ലാം ഞാൻ സേവ് ചെയ്തു എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് അങ്ങോട്ടേക്കും നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ വീഡിയോസിൽ റിപ്ലൈ തരും കേട്ടോ അപ്പം ഇനിയും കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളുക പിന്നെ കമന്റ്സ് അത് നിർബന്ധമാണ് കേട്ടോ നിർബന്ധമല്ല സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ നിർബന്ധമൊന്നുമില്ല എന്നാലും അത് നിങ്ങൾ ഇരുന്ന് അതൊന്ന് വായിക്കുക സമയമില്ലെങ്കിൽ പോലും സമയം ഉണ്ടാക്കി അധികം വായിക്കും കാരണം എന്തോ ഒരു സന്തോഷമാണ് ആ ഒരു കമന്റ്സ് കാണുമ്പോൾ അപ്പൊ അതുകൊണ്ട് കമന്റ്സ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമുള്ള ചേച്ചിമാരും അനിയത്തിമാരും കൂട്ടുകാരും ഒക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമന്റ്സിൽ ഇടാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒറ്റമിക്ക് ഒരുപാട് സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്തിടയിൽ എനിക്ക് കമന്റ്സ് വന്നു വെച്ചാൽ എനിക്ക് ഒത്തിരി സങ്കടം തോന്നി അതെ ക്ലാസ് ഒക്കെ തുടങ്ങിയതുകൊണ്ട് ഈ വീഡിയോ ഒക്കെ ഡിലീറ്റ് അടിക്കുമോ ഒരിക്കലും ചെയ്യില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് അത് അങ്ങനെ തന്നെ ചെയ്തിരിക്കും കേട്ടോ അപ്പൊ ഇട്ട വീഡിയോസ് ഒന്നും തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യില്ല അപ്പൊ അതൊന്നും ഓർത്ത് ആരും വിഷമിക്കേണ്ട കേട്ടോ അപ്പൊ ഇനി മുന്നോട്ടേക്കുള്ളതിൽ ഓരോരോ കാര്യം നിങ്ങൾ സ്റ്റിച്ചിങ്ങിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സുകളും കാര്യങ്ങളെല്ലാം മുന്നോട്ടുള്ള വീഡിയോസിൽ പറയാം അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അപ്പൊ എല്ലാവർക്കും ബൈ.